അപ്പോസ്തല പ്രവൃത്തി 13:30 നമ്മളൊരു സംഭവമാണ് വായിക്കുന്നത്. പൗലോസ് ഒരു ദേശാധിപതിയോട് സുവിശേഷം പങ്കുവച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദേശാധിപതി ഇവിടെ വിശ്വാസത്തെ തടുത്തു കളയാൻ എലീമാസ് എന്ന് പറയുന്ന ഒരു വിദ്വാൻ ശ്രമിച്ചെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എലീമാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു കളയാൻ ശ്രമിച്ചെങ്കിലും ആ മനുഷ്യനെ തന്നെ ദേശാധിപതി ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുഖാന്തരമാക്കി തീർത്തു എന്നുള്ളതാണ്. കാരണം പൗലോസ് പറയുന്നു, നീ ഒരു അല്പനേരത്തേക്കിന് വെളിച്ചം കാണുകയാണെന്ന്. അവൻ അല്പസമയം അന്ധനായിട്ട് മാറി. ഇത് കണ്ട ദേശാധിപതിക്ക് ഭയങ്കര വിശ്വാസമായി ദൈവത്തെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആരെതിർക്കാൻ നോക്കിയോ അവനെ തന്നെ ദൈവം ഒരു ഉപകരണമാക്കി മാറ്റി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പല പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ അങ്ങ് മാനസികമായി തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. എന്നാൽ ഇത് ഇത്ര വലിയ തടസ്സമായി പോയല്ലോ, ഇത് വലിയൊരു വെല്ലുവിളിയാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരപ്പെടാറുണ്ട്. പക്ഷേ ആ വെല്ലുവിളിയെ തന്നെ, ആ തടസ്സത്തെ തന്നെ ദൈവം നമുക്ക് അനുഗ്രഹത്തിലുള്ള വഴിയാക്കി മാറ്റുമെന്ന് എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ക്ഷീണിച്ചു പോകാതെ, നിരാശരായി പോകാതെ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, ഏത് തടസ്സത്തെയാണ് നിങ്ങൾ വലിയ തടസ്സമായിട്ട് കാണുന്നത്, ആ വിഷയത്തെ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വഴിയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ചെങ്കടലാണോ നിങ്ങൾക്ക് വലിയ തടസ്സമായിട്ട് തോന്നുന്നത്? എങ്കിൽ ആ ചെങ്കടലിൽ കൂടെ തന്നെ നിങ്ങളെ അക്കരെ കടത്തുമെന്ന് മാത്രമല്ല, ആ ചെങ്കടലിൽ ഫറവോനെയും സൈന്യത്തെയും മുക്കുവാനും ദൈവത്തിന് കഴിയും. ആ വലിയവനായ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ വിളിച്ചു പറയണം, അതെ, എൻ്റെ മുൻപിലുള്ള ഈ പ്രതിസന്ധിയെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിക്കാം. പ്രിയരെ, കർത്താവ് നമ്മളെ നടത്തുവാൻ വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഞങ്ങളെ തകർക്കുവാനോ ഞങ്ങളെ മുടിക്കുവാൻ നല്ല ശോധന. ഞങ്ങളെ പണിതെടുത്ത് ആമേൻ പൊന്നാക്കി മാറ്റിയെടുക്കുവാനാണല്ലോ സ്വർഗം ഇവിടുന്ന് സഹായിക്കണമേ. ഇന്ന് പകയിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരുടെ മേൽ വലിയ വിടുതലുകൾ ദൈവം നയിക്കുമാറാകണമേ. ഹല്ലേലൂയ, സ്തോത്ര. എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരിക മാനസിക തലങ്ങളിൽ വലിയ വിടുതലുകൾ ദൈവം നയിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ സൗഖ്യമാക്കുന്ന കരം ഇന്ന് പ്രഭാതത്തിൽ ദൈവം നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.